കഴിഞ്ഞ 26 വർഷമായി മധ്യ തിരുവിതാംകൂറിൽ ബ്രാൻഡഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി 20-ൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ. ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം, അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. കൂടാതെ എല്ലാതരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം. അലോമ വാച്ച് ഗാലറി, കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം, സിറ്റി പ്ലാസ, അടൂർ. ചെറുപള്ളി എസ്റ്റേറ്റ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി കയ്യേറാൻ ശ്രമം. ഭൂമിയുടെ ഒരു ഭാഗം ആദിവാസികൾക്ക് വീട് വയ്ക്കാൻ നൽകണമെന്ന ആവശ്യം. സംസ്ഥാന സമ്മേളനം ഈ മാസം 10 സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഭൂമിയിൽ അവകാശം സ്ഥാപിക്കുന്ന സമരത്തിനും തുടക്കമാകാനാണ് സാധ്യത. വിമാനത്താവള ആവശ്യത്തിന് ശേഷം ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വീതിച്ച് നൽകണമെന്നാണ് പുതിയ ആവശ്യം. ഇന്നലത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ പിണറായി വിജയൻ ഇത്തരം ഒരു ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം സ്ഥാപിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സബ്സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ കെ പി യോഹന്നാന്റെ വക്കീൽ അവിടെ ചെറുവള്ളിയിൽ വിമാനത്താവളം വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. എസ്റ്റേറ്റുകളെ ഇതിന്റെ ഭാഗമാക്കി മാറ്റി. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായി പിന്നീട് ഇതിന്റെ ഉടമസ്ഥാവകാശം കെ പി യോഹന്നാനിൽ നിക്ഷിപ്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരാൻ പോകുന്നത്. ഇവിടെ ഈ 2364 ഏക്കർ ഭൂമിയിൽ 10,000 ഏക്കർ വിമാനത്താവളത്തിന് മാറ്റിവെച്ചാലും ശേഷിക്കുന്ന ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തിയും വേണ്ടി വന്നാൽ ഭൂമിയിൽ പ്രവേശിച്ചുകൊണ്ടുള്ള സർക്കാർ ഭൂമി ആയതുകൊണ്ട് ഇനി ഏതായാലും കെ പി യോഹന്നാൻ അവരുടെ കുട്ടികളെ പേടിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന് ഭയപ്പെട്ട മതി. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഇനി ചെറുവള്ളി എസ്റ്റേറ്റിൽ ആ ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള പ്രക്ഷോഭം, ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്താൻ സാധിക്കുമെന്നുള്ള സന്തോഷം കൂടി ഞങ്ങൾക്ക് ആ കാര്യത്തിലുണ്ട്. ആ രീതിയിൽ ആ ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം ശേഷിക്കുന്ന ഭൂമി വിതരണം ചെയ്യണം, ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം എന്നുള്ള ഡിമാൻഡിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അല്ല, കോടതിയിൽ തോറ്റു കൊടുക്കുമല്ലോ. ഇപ്പം കോടതിയിൽ സർക്കാർ തോറ്റു കൊടുക്കും. അതിപ്പോ പറയേണ്ട കാര്യം, ഇപ്പം കോടതിയിൽ എ വി ടിയുടെ വിഷയം വന്നല്ലോ. ഇപ്പൊ സമീപകാലത്ത് എ വി ടിയുടെ വിഷയം വന്നപ്പോ കോടതിയിൽ സ്വീകരിച്ച എന്താ, ഹാജരാവാൻ ആളുണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഹാജരാവാൻ ആളില്ല. കോടതി നീതി പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഈ ഭൂമി മുറിച്ചു വെക്കാൻ വ്യാജരേഖ ചുമത്തിയ ആൾ ഇപ്പോഴും കോടതി ഹൈക്കോടതി ജഡ്ജിയെ ഇരിക്കുക, പിന്നെ എന്ത് നീതി ഇക്കാര്യത്തിൽ കിട്ടും? അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായ ഇടപെടലുണ്ട്. അതിനകത്ത് ബി ജെ പി ഇപ്പം അൽഫോൺസ കണ്ണന്താൻ ആയാലും പി സി ജോർജ് ആയാലും ഈ പറയുന്ന ജോൺ ബിട്ടാസ് ആയാലും, ജോൺ ബിട്ടാസ് ആണ് ഇതിന്റെ ഇടനിലക്കാരൻ, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള കൃത്യമായ ഒത്തുകളിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കോടതി വഴി ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇപ്പൊ സർക്കാർ. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് ജി എസ് ടിയുടെ നേട്ടം ഉപഭോക്താവിന്, വാല്യൂ ആഡഡ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് തുടങ്ങിയ നികുതികൾ ജി എസ് ടിയിൽ ലയിച്ചതോടെ നികുതി ഇനത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് കൈമാറുന്നു. പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളിലൂടെ കൃത്യമായ നികുതി രേഖപ്പെടുത്തിയ ബില്ലോടുകൂടി, ഒപ്പം സ്വർണത്തിന് ബി ഐ എസ് ഹോൾമാർക്കിംഗ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ജി ഐ എ, ഐ ജി ഐ സർട്ടിഫിക്കേഷൻ, ബൈബാക്ക് ഗ്യാരണ്ടി, ആജീവനാന്ത സൗജന്യ മെയിന്റനൻസ്, ഇൻഷുറൻസ് കവറേജ് എന്നീ സേവനങ്ങളും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടിവി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം.